കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് ഒരു വിദേശ താരം കൂടി എത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2023-24 സീസണിലേക്കായിരിക്കും പുതിയ താരത്തിന്റെ വരവെന്നാണ് സൂചന. നിലവിൽ 2023 ഡ്യൂറന്റ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ 6ാം വിദേശ താരമായാണ് പുതിയ കളിക്കാരൻ എത്തുന്നത്. ഇതോടെ നൈജീരിയൻ യുവതാരമായ ജസ്റ്റിൻ ഇമാനുവൽ സീസണിൽ മുഴുനീളെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വിംഗർ, സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷനുകളിൽ കളിക്കാൻ മിടുക്കുള്ള ഒരു വിദേശ കളിക്കാരനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വൈകാതെ ക്യാമ്പിലെത്തിക്കുക എന്നാണ് ലഭിക്കുന്ന സൂചന. പരിക്കേറ്റ് പുറത്തിരിക്കുന്ന ഓസ്ട്രേലിയൻ ഫോർവേഡ് ജോഷ്വ സുറ്റീരിയോയ്ക്ക് പകരക്കാരനായി 2023-24 സീസണിലേക്കായിരിക്കും പുതിയ താരത്തിന്റെ വരവ്. 27-കാരനായ ജോഷ്വ സുറ്റീരിയോ 2 വർഷ കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ എത്തിയത്. എന്നാൽ കൊച്ചിയിൽ വെച്ച് നടന്ന പ്രീ സീസൺ ക്യാമ്പിനിടെ കണങ്കാലിന് പരിക്കേറ്റതോടെ 2023-24 സീസണിൽ മുക്കാൽ ഭാഗവും പുറത്തിരിക്കേണ്ട അവസ്ഥയിലായി. ഇതോടെയാണ് ജോഷ്വ സെറ്റീരിയോയ്ക്ക് ഒരു പകരക്കാരനെ തേടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇറങ്ങിയത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശയിലാഴ്ത്തുന്ന മറ്റൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി 2023-24 സീസണിലേക്കായി സ്വന്തമാക്കാൻ ശ്രമിച്ച അർജന്റീന സെന്റർ ഫോർവേഡ് ഗുസ്താവോ ബ്ലാങ്കോ കൊച്ചി ക്ലബിലേക്ക് എത്തില്ലെന്ന സ്ഥിരീകരണം കൂടി എത്തിയിരിക്കുകയാണ്. നിലവിൽ സ്പാനിഷ് ലാലിഗ 2ാം ഡിവിഷൻ ക്ലബായ ഐബറിന്റെ താരമാണ് 31-കാരനായ ഗുസ്താവോ ബ്ലാങ്കോ. 2024 ജൂൺ 30 വരെ ഐബറുമായി ഗുസ്താവോ ബ്ലാങ്കോയ്ക്ക് കരാർ കാലാവധിയുമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് വരാൻ ഗുസ്താവോ ബ്ലാങ്കോ താല്പര്യപ്പെട്ടിരുന്നെങ്കിലും ഒരു നല്ല തുക ട്രാൻസ്ഫർ ഇനത്തിൽ ഐബറിന് നൽകേണ്ടി വരും. ഈ കാരണം കൊണ്ടാണ് ട്രാൻസ്ഫർ പൂർത്തിയാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് സാധിക്കാതിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ജോഷ്വ സുറ്റീരിയോയ്ക്ക് പകരക്കാരനായുള്ള അന്വേഷണത്തിലാണെങ്കിൽ എഫ് സി കുടക്കീഴിലുള്ള കളിക്കാരനായിരിക്കും മഞ്ഞപ്പടയിലേക്ക് എത്തുക. സെൻട്രൽ മിഡ്ഫീൽഡർ ആയിരിക്കും എത്തുക എന്നും അഭ്യൂഹമുണ്ട്. ഏതായാലും വൈകാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുതിയ വിദേശ താരത്തിന്റെ എൻട്രി അനൗൺസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ജോഷ്വ സുറ്റീരിയോ പുറത്തു പോകുന്നതോടെ 2023-24 സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്യാമ്പിലുള്ള വിദേശ താരങ്ങളുടെ എണ്ണം 5ആയി ചുരുങ്ങും. ഈ സാഹചര്യത്തിലാണ് വിദേശ താര ക്വാട്ട തികയ്ക്കാൻ 6ാം കളിക്കാരനെ ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. മോണ്ടിനോഗ്രോയുടെ സെന്റർ ബാക്ക് അഥവാ ലെഫ്റ്റ് ബാക്ക് താരം മിലോസ് ഡ്രിൻസിച്ച്, ക്രൊയേഷ്യൻ സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോവിച്ച്, ഉറുഗൻ പ്ലേമേക്കർ അഡ്രിലാൻ ലൂണ, ഗ്രീക്ക് സെന്റർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡാമൻഡക്കോസ്, നൈജീരിയൻ റൈറ്റ് വിംഗർ സെന്റർ സ്ട്രൈക്കർ ജസ്റ്റിൻ ഇമാനുവൽ എന്നിവരാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്യാമ്പിലുള്ള വിദേശ കളിക്കാർ. എന്നാൽ കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന 3 വിദേശ താരങ്ങളായിരുന്നു ഇക്കുറി ക്ലബ്ബ് വിട്ടത്. സ്പാനിഷ് താരം വിക്ടർ മോങ്കിൽ, ഓസ്ട്രേലിയൻ താരം അപ്പോസ്തോലസ് ജിയാനു, യുക്രൈൻ താരം ഇവാൻ കലിയൂഷ്നി എന്നിവരാണത്. അതിൽ കലിയൂഷ്നി 1 വർഷം ലോൺ കരാറിലായിരുന്നു മഞ്ഞപ്പടയിലെത്തിയത്. ഈ 3 പേരുമായും കരാർ ദീർഘിപ്പിക്കാനുള്ള താല്പര്യം ബ്ലാസ്റ്റേഴ്സ് പ്രകടിപ്പിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ കഴിഞ്ഞ സീസണിൽ മിന്നും പ്രകടനം പുറത്തെടുത്ത ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡാമൻഡക്കോസുമായുള്ള കരാർ മഞ്ഞപ്പട നീട്ടി എന്നതും ശ്രദ്ധേയമാണ്. 2023-24 സീസൺ അവസാനം വരേക്കാണ് ഗ്രീക്ക് താരവുമായുള്ള കരാർ മഞ്ഞപ്പട ദീർഘിപ്പിച്ചത്.